Dear students, this is our second story in the book Spectrum. Here, the average waves in unprotected waters by Ann Taylor. So, I have already given you that speech by Malala in my previous class. Here it is a story by Ann Taylor. നമ്മൾ നേരത്തെ മലാലയുടെ ഒരു സ്പീച്ച് നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്, ആൻ ടെയ്ലറുടെ സ്റ്റോറി. സ്റ്റോറിയുടെ ടൈറ്റിൽ ഇതാണ്, ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ്. ശരാശരി തിരമാലകൾ, തരംഗങ്ങൾ അല്ലേ, അരക്ഷിതമായ വെള്ളത്തിലെ ശരാശരി തരംഗം എന്ന രീതിയിലാണ് കഥയുടെ ഹെഡിങ് വന്നിട്ടുള്ളത്. നോക്കാം, നമുക്ക് ഓദറെ കുറിച്ചൊന്ന് നോക്കാം. ആൻ ഫിലിസ് ടെയ്ലർ, ബോൺ ഓൺ 25th October 1941 അറ്റ് മിനപ്പോളിസ്, മിനസോട്ട, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇസ് ആൻ അമേരിക്കൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് ലിറ്റററി ക്രിറ്റിക്. ആസ് എ ഫാദർ, ലിയോഡ് പാരി ടെയ്ലർ, ഹു വാസ് ആൻ ഇൻഡസ്ട്രിയൽ കെമിസ്റ്റ് ആൻഡ് ഹർ മദർ. ഫിലിസ് മൊഹാൻ ടെയ്ലർ, എ സോഷ്യൽ വർക്കർ, ആക്റ്റീവ്ലി പ്രാക്ടീസിംഗ് കൊക്കേഴ്സ്. Her early formative period was spent in various Quaker communities of North Carolina and other states. Since her school days, she displayed an interest in literature, painting, and storytelling. After graduating from the Duke University, North Carolina, she worked as a bibliographer before moving to the McGill University, Montreal, as a librarian. In 1963, Taylor married Taki Muhammad Madrasi, an Iranian-born psychiatrist and novelist. They have two daughters, Des and Mitra, and she lives in Baltimore, Maryland, where the most of her novels are set. ഇവിടെ നമുക്ക് ഇവരുടെ ഒരു പ്രൊഫൈൽ നൽകിയിട്ടുണ്ട്, ആരാണ് ആൻ ടെയ്ലർ എന്നുള്ളത് അല്ലേ. ആരാണ്? 25th October 1941 അമേരിക്കയിൽ ജനിച്ച അമേരിക്കൻ നോവലിസ്റ്റ് ആയിട്ടുള്ള, പിന്നെ ആൻ ഫിലിസ് ടെയ്ലർ എന്ന് പറയുന്ന ആൻ ടെയ്ലർ. അവരാരൊക്കെയാണ്? ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, ലിറ്റററി ക്രിട്ടിക്കാണ്. അദ്ദേഹം, അവരുടെ അച്ഛൻ പെരി ടെയ്ലർ, അദ്ദേഹം ഒരു പിന്നെ കെമിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ വ്യാവസായിക അടിസ്ഥാനത്തിലെ ഈ പിന്നെ കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ കെമിസ്റ്റാണ്. അതിൻ്റെ മദർ, അമ്മയോ മഹൻ ടെയ്ലർ, ആരാണ്? ആക്ടിവിസ്റ്റ്, സോഷ്യൽ വർക്കറാണ്, ആൻഡ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ക്വാക്കർ. ക്വാക്കർ എന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്തീയ സഭയിലെ വിഭാഗമാണ്. അവർ ഗോഡ് ഈസ് എവരിവർ ആൻഡ് ഇൻ എവരി വൺ എന്നൊക്കെ വിശ്വാസത്തിൽ ഉള്ള ആളുകളാണ് അല്ലേ. ദൈവം എല്ലായിടത്തുണ്ട്, എല്ലാവരിലും ദൈവമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ക്വാക്കേഴ്സ്. അതിലൊക്കെ സജീവമായിട്ട് പങ്കെടുത്തതാണ് ഇവരുടെ അമ്മയായിട്ടുള്ള ആര്, മഹൻ ടെയ്ലർ. പിന്നെയോ, her early formative period was spent in various Quaker communities in North Carolina and other states. ഇവിടൊക്കെ ഈ ക്വാക്കറിൻ്റെ പ്രവർത്തനവുമായിട്ട് ഇവർ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അല്ലേ. പീരിയഡ് സ്പെൻഡ്, സിൻസ് ഹർ സ്കൂൾ ഡേയ്സ് ഷീ ഡിസ്പ്ലൈഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. പിന്നെ ഇവരുടെ ടെയ്ലറുടെ, ഞാൻ ടെയ്ലറുടെ പ്രത്യേകത, സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സാഹിത്യത്തിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു അവരെ. ലിറ്ററേച്ചർ മാത്രമല്ല, പെയിൻറ്റിങ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ് ഫ്രം ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി നോർത്ത് കരോളിനിയ, ഷി വർക്ക്ഡ് ആസ് എ ബിബ്ലിയോഗ്രഫർ ദ ബിഫോർ മൂവിങ് ടു മാക്ഗിൽ യൂണിവേഴ്സിറ്റി. ബിബ്ലിയോഗ്രഫറായിട്ട് വർക്ക് ചെയ്തു അവിടെ. പിന്നെ എവിടെയാ? ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി. പിന്നീട് പിന്നെ അവർ ഈ പഠനം മാക്ഗിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി. അവിടെ എന്തായിരുന്നു? ലൈബ്രറി ആയിട്ടാണ് അവർ വർക്ക് ചെയ്തത്. അപ്പോൾ ലൈബ്രറിയൻ ആയിരുന്നു ഇവിടെ മോൺട്രിയൽ യൂണിവേഴ്സിറ്റി, മാക്ഗിൽ യൂണിവേഴ്സിറ്റിയിലെ മോൺട്രിയലിലെ ലൈബ്രറിയനായിട്ട് അവർ വർക്ക് ചെയ്തു. 1963 ടെയ്ലർ മാരീഡ് ടാക്കി മുഹമ്മദ് മദാറസി. ഇയാളൊരു ഇറാനിയനാണ്. ഇറാനിയനായിട്ടുള്ള ടാക്കി മുഹമ്മദിനെ ഇവർ വിവാഹം കഴിച്ചു. ഈ ടാക്കി മുഹമ്മദ് ആരാണ്? ഇറാനിയൻ ബോൺ സൈക്കാട്രിസ്റ്റ് ആൻഡ് നോവലിസ്റ്റ്. അദ്ദേഹം ഒരു കഥാകാരനാണ്, നോവലിസ്റ്റാണ്. പിന്നെ മാത്രമല്ല സൈക്കോളജിയിൽ, സോറി,
പിന്നെ എന്താ പറയുക സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണ് അദ്ദേഹം. അതായത് ഈ പിന്നെ വിഷയങ്ങൾ മാനസികമായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന സൈക്കോളജിസ്റ്റുള്ള സൈക്കാട്രിസ്റ്റാണ്, ഡോക്ടറാണ്. ദേ ഹാവ് ടു ഡോട്ടേഴ്സ്, ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട്, രണ്ട് പെൺകുട്ടികൾ. എന്താണ് തെസ് ആൻഡ് മിത്ര. അപ്പോൾ ഇവരിപ്പോൾ ബ്ലാച്ചിമോറിലാണ് താമസിക്കുന്നത്, മെറിലാൻഡ് അമേരിക്കയിലെ. വർ മോസ്റ്റ് ഓഫ് അവർ നോവൽസ് ആർ സെറ്റ്, ഇവരുടെ അധികം നോവലുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്, അധികം നോവലുകളും പ്രമേയമാക്കി സെറ്റ് ചെയ്ത സ്ഥലം കൂടിയാണ് ഇതെന്നുള്ളത്, മെറിലാൻഡ്. ദോ ടേൾ വാസ് വെൽ നോൺ ആസ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ സിൻസ് ഹർ ചൈൽഡ്ഹുഡ്, ഹർ ഫസ്റ്റ് വർക്ക് ഓഫ് ഫിക്ഷൻ വാസ് ഇഫ് മോർണിംഗ് എവർ കംസ്, ദെൻ ടിൻ കാൻ ട്രീ, സ്ലീപ്പിംഗ് ടൗൺ ലൈഫ്, ദ ക്ലോക്ക് വിൻറ്റർ, സെലസ്ട്രിയൽ നാവിഗേഷൻ ആൻഡ് സെർച്ചിങ് ഫോർ കലംബ്. വാസ് സം ഓഫ് ദ വെരി ഏർലി ഓഫ് ദ ഏർലി novels through which is gained widespread critical attention. ഇതൊക്കെ അവരുടെ കുറച്ച് വർക്കിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നു. ചില വർക്കുകളൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വർക്കുകളും കാര്യങ്ങളൊക്കെ എന്ന്. പിന്നെ ഫിക്ഷനാണ്, ചിലതൊക്കെ ഫിക്ഷൻസാണ്. പിന്നെയോ മറ്റെന്താണ്, ആൻഡ് സെർച്ചിങ് ഫോർ കലംബ് വേർ സം ഓഫ് ഏർലി നോവൽസ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇവരുടെ നമ്മുടെ ചൈലറുടെ ആദ്യകാല നോവലുകളാണ്. അതിൽ കുറേ പ്രശസ്തി നേടിയത് ഇത്തരം നോവലുകളിലൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. ദ ബെസ്റ്റ് നോൺ ഓഫ് ആ 22 നോവൽസ് ആർ ഡിന്നർ അറ്റ് ദ ഹോം സിക് റെസ്റ്റോറൻറ്റ്. ഡിന്നർ അറ്റ് ദ ഹോം സിക് റെസ്റ്റോറൻറ്റ്, ദ ആക്സിഡൻറ്റ് ടൂറിസ്റ്റ്, വിച്ച് വാസ് അവാർഡ് നാഷണൽ ബുക്ക് ക്രിറ്റിക്സ് കേക്കൾ അവാർഡ് ഫോർ ഫിക്ഷൻ ഇൻ 1985 ആൻഡ് റിഥിംഗ് ലെസൻസ് 1888, ഫോർ വിച്ച് ഷി വാസ് അവാർഡ് ദ പുലിറ്റ്സർ പ്രൈസ് ഫോർ ഫിക്ഷൻ 1989. അതിൽ കുറച്ച് അവാർഡുകൾ വാങ്ങിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക നിങ്ങളുടെ പുസ്തകത്തിൽ. പിന്നെ ഡിഗിങ് ടു അമേരിക്ക, എന്താണ് 2006 ബിഗിനേഴ്സ് ഗുഡ് ബൈ, 12 സ്കൂൾ ഓഫ് ബ്ലൂ, 15 വിനഗർ ഗേൾ, 16. ഇതൊക്കെ പിന്നെ സം ഓഫ് അവർ കണ്ടംപററി, ഏറ്റവും അടുത്ത് ഇറങ്ങിയ ചില നോവൽ പെട്ടതാണ് ഇതൊക്കെ പറഞ്ഞത്. പിന്നെയോ ഇവർ നോബൽ പ്രൈസ് നേടിയ അവാർഡ് നേടിയ സോറി പുലിറ്റ്സർ പ്രൈസ് അവാർഡ് നേടിയ നോവലിൻ്റെ പേരൊന്ന് നോക്കി വെക്കുക. എന്താണ് ബ്രതിങ് ലെസൻസ് ആണ്, 1988, കുറച്ച് മുകളിലുണ്ട് കേട്ടോ, ബ്രതിങ് ലെസൻസ്. അതിലാണ് അവർ പുലിറ്റ്സർ പ്രൈസ് നേടിയത്, 1988 എഴുതി, 89 പുലിറ്റ്സർ പ്രൈസ് ആ നോവലാണ്. അതും ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ള വൺവേഡൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒന്ന് എഴുതി വെക്കുക. പിന്നെയോ സൺഡേ ടൈംസ് അവാർഡ് ലിറ്റററി എക്സലൻസ് 2012. പിന്നെ ടേലർ ഹാസ് ഒക്കേഷണലി ബീൻ ക്ലാസിഫൈഡ് ആസ് എ സദേൺ ഓതർ, ഒരു മോഡേൺ അമേരിക്കൻ ഓതർ. സെവറൽ ഓഫ് ആ നോവൽസ് വർ അഡോപ്റ്റഡ് ആസ് മൂവീസ്, ഇവരുടെ പല നോവലുകളും മൂവി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവർ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്, അവരെ പിന്നെ ക്ലാസിഫൈ ചെയ്തത് സദേൺ ഓതർ എന്ന പേരിൽ അവർ അറിയപ്പെടുന്നുണ്ട്, മോഡേൺ അമേരിക്കൻ ഓതർ എന്ന പേരിലും അവരറിയപ്പെടുന്നുണ്ട്. ടേൾ സിംപ്ലിഫൈ റൈറ്റ് റൈറ്റ്സ് ഫോർ ദ സേക്ക് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്, അ ലാർജ് ക്വസ്റ്റ്യൻസ് ദാറ്റ് എമേർജ് ഇൻ ഹർ നോവൽസ് ആർ ഓൺലി ആക്സിഡൻ്റൽ. ഇവർ വളരെ പിന്നെ വലിയ പോമ്പസ് ആയിട്ടുള്ള അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ ആളൊന്നുമല്ല, സ്റ്റോറി ടെല്ലിങ്ങിന് കഥ പറയുന്ന രീതിയിൽ കഥകളെ എഴുതിയ ആളാണ് അവർ, നമ്മുടെ ചൈലർ. പക്ഷേ ആ സിമ്പിളായിട്ട് എഴുതുമ്പോഴും പലപ്പോഴും അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉയർന്നു വരാറുണ്ട്, ഒക്കെ ആക്സിഡൻ്റ് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യൻസാണ്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ കഥകളല്ല എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻട്രൊഡക്ഷൻ. The narratives of mental illness have become a new trope of literary studies. Mentally retarded people's basic human rights are often violated by society, which traditionally perceived the disease of as a curse of God or as punishment of parents' sins. പല സമൂഹങ്ങളിലും ഉണ്ടാകുന്ന ഒരു അന്ധവിശ്വാസത്തെ തീമാക്കിക്കൊണ്ട് എഴുതിയതാണ്. എന്താ സംഭവം, മെൻ്റൽ ഇൽനെസ് പലപ്പോഴും നമ്മുടെ ഈ നേരത്തെ പറഞ്ഞു ഇവരുടെ ഭർത്താവ് ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെൻ്റൽ ഇഷ്യൂസിനെ ഈ പലപ്പോഴും എന്താണ് ന്യൂട്രോ ലിറ്ററി സ്റ്റഡീസിൽ ലിറ്ററി അതായത് ലിറ്ററേച്ചറിൽ പലപ്പോഴും മനുഷ്യൻ്റെ മാനസിക അവസ്ഥകളെ പഠനവിധേയമാക്കുന്നത് ഇപ്പോൾ ഒരു ഒരു രീതിയായിട്ട് വന്നിട്ടുണ്ട്. മെൻ്റലി റിട്ടാർഡ് പീപ്പിൾസ് ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ആർ ഓഫൺ വയലേറ്റഡ്, പലപ്പോഴും ഈ മാനസിക വൈകല്യമുള്ള കുട്ടികൾ എന്ന് പറയുന്ന അംഗവൈകല്യമായി പരിഗണിക്കുന്ന ഈ മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ അവകാശങ്ങൾ, അത്തരം ആളുകളുടെ അവകാശങ്ങൾ പലപ്പോഴും ഹനിക്കപ്പെടുന്നുണ്ട്, പലപ്പോഴും ഇല്ലാതെയാകുന്നുണ്ട്. വിച്ച് ട്രഡീഷണലി പെർസീവ് ദ ഡിസീസ് ഓഫ് സ്കേഴ്സ്, ഈ ഇത്തരം രോഗങ്ങളെപ്പോലും പല ആളുകളും ഈ മോഡേൺ സൊസൈറ്റിയിൽ
ഇത്തരം രോഗങ്ങൾ, അതായത് മെൻ്റൽ റിട്ടാർഡായുള്ള ആളുകൾ, മനസ്സിലാകുന്നുണ്ടല്ലോ, മാനസിക വൈകല്യമുള്ള ആളുകളെ പലപ്പോഴും പരിഗണിക്കപ്പെടുന്നത് ഈ രോഗം വരാനുള്ള കാരണം ദൈവശാപമാണ്, ദൈവത്തിൻ്റെ കോപമാണെന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ്. അല്ലെങ്കിലോ ഓഫ് പാരൻസിൻസ്, അല്ലെങ്കിൽ ഈ പാരൻസ് ചെയ്ത എന്തോ പാപത്തിൻ്റെ ഫലമാണ് കുട്ടികൾ ഇങ്ങനെ ആകുന്നത് എന്നൊക്കെ ഇപ്പോഴും ഈ മോഡേൺ സൊസൈറ്റിയിലും വിശ്വാസമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ദ സച്ച് പീപ്പിൾ ആർ ഓൾവേസ് സ്റ്റിഗ്മറ്റൈസ്ഡ് ആൻഡ് എക്സ്ക്ലൂഡ് ഫ്രം ദ പർവ്യൂ ഓഫ് റൈറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ, ഈ ഒരു രോഗം ബാധിച്ച ആളുകളെ പലപ്പോഴും അപമാനിക്കപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥയിലോ ആണ് അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലൊക്കെയാണ് ഇവരെ കണ്ട് കാണാറുള്ളത്. ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ ആർ ഓഫൺ അബാൻഡൻഡ് ബൈ പാരൻസ് ആൻഡ് സംടൈംസ് സെൻഡ് ടു അസീലം ഫോർ സ്പെഷ്യൽ പർപ്പസസ്. ഇത്തരം ആളുകളെ, ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുവെന്ന് മാത്രമല്ല, അത് ആര് മാറ്റി നിർത്തുന്നു, സമൂഹം മാറ്റി നിർത്തുന്നു എന്നല്ല വിഷയം, പകരം രക്ഷിതാക്കൾ പോലും അവരെ അവരുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുള്ളൂ. അപ്പോൾ ഇത്തരം കുട്ടികളെ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. നമുക്ക് ഇവിടെ നമ്മൾ പലപ്പോഴും കഴിഞ്ഞ NSS ഭാഗമായിട്ട് പല ക്ലാസ്സുകളും നമ്മൾ അങ്ങോട്ടൊക്കെ പോയി നടത്തിയിട്ടുണ്ട്. നമ്മുടെ തവനൂരിൽ ഇങ്ങനെ ബാധിച്ച കുറേ ആളുകളുണ്ട്, അവരൊക്കെ പോയി കണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സംഗതികളൊക്കെ നമ്മൾ NSS ഭാഗമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരൊക്കെ കാണുമ്പോഴാണ്, അതിലിപ്പോൾ ഞാൻ അന്വേഷിച്ച സമയത്ത് തവനൂരിലെ അതിലൊക്കെ നമ്മൾ അന്വേഷിച്ച് പലപ്പോഴും പല സമ്പന്നരായ ആളുകളുടെ പോലും മക്കളൊക്കെ അതിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, സമൂഹം മാറ്റി നിർത്തുന്നുണ്ട് ഇവരെ, ഇത്തരം ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ എന്താണ്, ആർ ഓഫൺ അബാൻഡൻ ബൈ പാരൻസ് ആൻഡ് സംടൈംസ് സെൻഡ് ടു അസീലംസ് ഫോർ സ്പെഷ്യൽ പർപ്പസസ്. അപ്പോൾ ഇത്തരം പിന്നെ ആളുകളെ ചിലപ്പോഴൊക്കെ എന്താണ് സെൻഡ് ടു അസീലംസ് ഫോർ സ്പെഷ്യൽ പർപ്പസസ്, ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്ന ആളുകളുണ്ട്, പാരൻസ് അവരെ നിരാകരിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. ദർ ഈസ് അനദർ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ പാരൻസ് ആർ ഫോഴ്സ്ഡ് ടു ടേക്ക് ദ ഇൽനെസ് ആസ് ഹെറിഡിറ്ററി വൺ വിച്ച് ലീഡ്സ് ടു എ സിറ്റുവേഷൻ ഓഫ് സെൽഫ് ഡിനയൽ ഓർ സെൽഫ് ട്രോമാറ്റിക്. ഇത്തരം സിറ്റുവേഷൻസ് എന്താണ്, ചില സിറ്റുവേഷൻസ് പാരൻസിനെ പോലും നിർബന്ധിതമാക്കുകയാണ് ടു ടേക്ക് ദ ഇൽനെസ് അല്ലേ, ആസ് ഹെറിറ്ററി വൺ വിച്ച് ലീഡ്സ് ടു എ സിറ്റുവേഷൻ ഓഫ് സെൽഫ് ഡിനയൽ ഓഫ് സെൽഫ് ട്രോമാറ്റിക്. ഇതിൻ്റെ പ്രത്യേകിച്ചൊരു കാരണം എന്നുള്ളത്, പലപ്പോഴും ഇത്തരം കുട്ടികൾ വീട്ടിലുണ്ടാകുന്നത് ഒരു അസൗകര്യമായി കരുതുന്നു പാരൻസ്. അങ്ങനെ പാരൻസിനെ നിർബന്ധിക്കുന്ന ഘടകങ്ങൾ ഫാമിലി മറ്റു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ മറ്റ് റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഇതൊരു കുറവായിട്ട് കാണുന്ന പിന്നെ സംഗതികൾ പാരൻസിന് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാരൻസിന് പലപ്പോഴും ഇത് നിർബന്ധിത അവസ്ഥയിൽ പാരൻസ് പലപ്പോഴും ഇത്തരം കുട്ടികളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇൻ സർട്ടൻ കേസസ്, സന്തോഷ് തൂവലിൻ്റെ ഒരു കഥ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആ കഥയുടെ പേര് ഞാൻ മറന്നുപോയി, റപ്പായി എന്നുള്ള പേരിൽ എന്തോ ഒരു കഥയുണ്ട് തോന്നുന്നു. നിങ്ങൾ പറ്റുമെങ്കിൽ അന്ന് വായിച്ച് നോക്കുക. സന്തോഷ് തൂവലിൻ്റെ ഒരു കഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഇത്തരം ഒരു കുട്ടിയെ ആ ഫാമിലി എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് വളരെ മനോഹരമായിട്ട് എഴുതിയ ഒരു കഥയാണത്. നിങ്ങൾ പറ്റുമെങ്കിൽ അത് വായിച്ചു നോക്കുക. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തെങ്കിലും ഗ്രൂപ്പിലിടാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, സെൽഫ് ഡിനയൽ ഓഫ് സെൽഫ് ടോർമെൻറ്റിങ്. ഇൻ സർട്ടൻ കേസസ് ആസ് വൺ ഓഫ് ദ പാരൻസ് അബാൻഡൻസ് ദ ചൈൽഡ് ദ പാർട്ട്ണർ ഈസ് ഓവർ ബർഡൻ ബൈ ലുക്കിംഗ് ആഫ്റ്റർ ഹിം. എന്താ സംഭവം, ചില കേസുകളിലെങ്കിലും പിന്നെ ഇത്തരം കുട്ടികളെ പാരൻസ് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു അല്ലേ. One of the parents abandons that child and the partner is overburdened by looking after him. പലപ്പോഴും രക്ഷിതാക്കൾ തന്നെ ഇവരെ കുട്ടികളെ നോക്കിക്കൊണ്ടും പിന്നെ മുഷിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബേർഡൻ ഇവർക്ക് തോന്നുന്നു, ആ തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കുട്ടികളെ അവിടെ നിന്ന് മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ദിസ് മേക്സ് ദ മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻ ആൻഡ് ദെയർ പാരൻസ് മാർജിനലൈസ്ഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്നത് അല്ലേ, എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്നത്. ഇൻ സർട്ടൻ കേസസ് വൺ ഓഫ് ദ പാരൻസ് അബാൻഡൻസ് ദ ചൈൽഡ്. ഇത് ചില കേസുകൾ ചില പാരൻസ് അല്ലേ, വൺ ഓഫ് ദ അബാൻഡൻസ് ദ ചൈൽഡ് ആൻഡ് ദ പാർട്ട്ണർ ഈസ് ഓവർബർഡൻഡ് ബൈ ലുക്കിംഗ് ആഫ്റ്റർ ഹിം ഹർ. അപ്പോൾ ഇവരിതൊരു ഭാരമായിട്ട് കണ്ടത് കൊണ്ടാണ് പല ആളുകളും ഇതിങ്ങനെ കുട്ടികളെ മാറ്റി നിർത്തുന്നത്. ദിസ് മേക്സ് ദ മെൻ്റലി റിട്ടയർഡ് ചിൽഡ്രൻ ആൻഡ് ദെയർ പാരൻസ് മാർജിനലൈസ്ഡ്. ഇങ്ങനെ നോക്കുന്ന ആളുകൾ, ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ പോലും സമൂഹം അവരെ മാറ്റി നിർത്തുന്നു അല്ലെ, അവരെ പ്രോഗ്രാമിന് വിളിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാതെ ഒരു പൊതു ഫംഗ്ഷനിലേക്ക്, പബ്ലിക് ഫംഗ്ഷനിലേക്ക് ക്ഷണിക്കാതെ ഇങ്ങനെയൊക്കെ സമൂഹം പാരൻസിനെയും മാറ്റി നിർത്തുന്നു. ഇങ്ങനെയൊക്കെ ഒരു ഭാരമുണ്ടാകുന്ന അവസരം പാരൻസ് കുട്ടികളെ മാറ്റി നിർത്താൻ നിർബന്ധിതരാകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ്,
which was originally published in the New Yorker on February 28, 1977, deals with the pangs of an ordinary working class woman, bedwilvins, who is attempting to institutionalize her mentally retarded son. ഇവിടെ ഈ ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇത് പ്രസിദ്ധീകരിക്കുന്ന ന്യൂയോർക്കിലാണ്. ദ ന്യൂയോർക്കർ എന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയുക മാഗസിനിലാണ്. ഓക്കെ, 1977 ഇതാദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു വർക്കിംഗ് ക്ലാസ് വുമൺ, അതായത് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ പാങ്സാണ്, അവരുടെ വ്യഥകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ആ സ്ത്രീയുടെ പേരെന്താണ്? ബെറ്റ് ബെൽവിൻസ്. ബെറ്റ് ബെൽവിൻസ് പറയുന്ന സ്ത്രീയാണ് കഥാപാത്രം. പിന്നെ അവരോ ഹ്യൂസ് അറ്റംപ്റ്റിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂഷലൈസ് എ മെന്റലി റിട്ടാർഡഡ് സൺ, തൻ്റെ ഈ മാനസികമായിട്ടുള്ള ചെറിയ വൈകല്യം ബാധിച്ച അല്ലേ ഈ കുട്ടിയെ നോക്കാൻ ചുമതലപ്പെട്ട ഈ അമ്മ, ഈ അമ്മ ഈ കുട്ടിയെ നോക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, എന്താണ് ആ കുട്ടിയുടെ പേരെന്താണ്? ആർണോൾഡ്. അപ്പോൾ അമ്മ ബെറ്റ് ബെൽവിൻസ്, മകൻ ആർണോൾഡ്, ഹു ഈസ് 9 years ഓഫ് ഏജ്. ഇപ്പോൾ ചെറിയ കുട്ടിയല്ല, ഏകദേശം 9 വയസ്സായ ഒരു കുട്ടിയാണ് ആർണോൾഡ്. ഈ കുട്ടിയെ നോക്കാൻ പെടാപാട് പെടുന്ന അമ്മയുടെ കഥ കൂടിയാണ് ഇതിൽ പറയുന്നത്. ദ സ്റ്റോറി വിച്ച് ഈസ് നറേറ്റഡ് ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദ സിംഗിൾ മദർ ആൻഡ് റിച്ച് ഇൻ തീംസ് പരൻറ്റിങ് ആബ്സെൻ്റ് ഫാദേഴ്സ് ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് ഡിസ്കവറി. ഇതിൽ കുറേ തീമുകൾ കടന്നു വരുന്നുണ്ട്. കഥ ഈ അമ്മയെയും കുട്ടിയെയും കുറിച്ചാണെങ്കിലും ഇതിലൊരുപാട് സംഗതികൾ കടന്നു വരുന്നുണ്ട്. എന്താണ്? ഒന്നാമത്തെ, സിംഗിൾ മദറാണ് അല്ലേ, ഒറ്റക്കായ അമ്മ ഈ കുട്ടിയെ എങ്ങനെ നോക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരുപാട് റിച്ച് തീംസ് ഇതിൽ കടന്നു വരുന്നുണ്ട്. പിന്നെന്താ, പരൻറ്റിങ് എങ്ങനെയാണ് കുട്ടികളെ അമ്മമാർ നോക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ആബ്സെൻ്റ് ഫാദേഴ്സ്, അച്ഛൻ സ്ഥലത്തില്ലാത്ത അമ്മമാർ, ഒറ്റക്കായ ഇത്തരം കുട്ടികൾ നോക്കേണ്ടി വരുന്ന അമ്മമാരുടെ അവസ്ഥ. ഐഡൻറ്റിറ്റി ആൻഡ് സെൽഫ് ഡിസ്കവറി. പിന്നെന്താണ്? ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യേണ്ട, സെൽഫ് സ്വയം കണ്ടെത്തേണ്ട ചില കാര്യങ്ങളിലേക്ക് കൂടിയുള്ള എത്തിനോട്ടമാണ് ഈ കഥ എന്നത്. ബിഗിൻസ് വിത്ത് ബെറ്റ് പ്രിപ്പയറിങ് ഹർ സൺ ഇൻ ദ മോർണിംഗ് ടു ടേക്ക് ഹിം ടു ദ പാക്കിൻ സ്റ്റേറ്റ് ഹോസ്പിറ്റൽ. ഈ കഥ നടക്കുന്നത് അമ്മ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ ദിവസത്തെ ആ പ്രഭാതത്തിലെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ക്രിട്ടിക്സ് ഒബ്സർവ് ദാറ്റ് മെമ്മറി ദാറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഓൾമോസ്റ്റ് ഓഫ് ടെയ്ലേഴ്സ് ഫിക്ഷൻ ഈസ് എ ഡിസ്കണക്റ്റിംഗ് ആസ് വെൽ ആസ് കണക്റ്റിംഗ് ഫോഴ്സ് both allowing characters to make discoveries about themselves and serving as means of alienation. ഇവിടെ ക്രിട്ടിക്സ് പറയുന്നത് പലപ്പോഴും ഇവരുടെ കഥകളിലെ പ്രധാനപ്പെട്ട റോൾ എന്തിനുണ്ട് എന്നുള്ളതാണ്. മെമ്മറി അല്ലേ, ക്രിട്ടിക്സ് ഒബ്സർവ് ദാറ്റ് മെമ്മറി, അതായത് ഓർമ്മകളെ കണക്റ്റ് ചെയ്യുകയും ഡിസ്കണക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഇത്തരം ഫിക്ഷണൽ നറേഷൻ സ്റ്റൈലാണ് ആർക്കുള്ളത്? നമ്മുടെ കഥാകാരിക്കുള്ളത്, ചിലർക്കുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ് ഡിസ്കണക്റ്റ് ആസ് വെൽ ആസ് കണക്റ്റിംഗ് ഫോഴ്സ് അലോയിങ് ക്യാരക്ടേഴ്സ് ടു മേക്ക് ഡിസ്കവേഴ്സ് അബൌട്ട് ദംസ്. അതുകൊണ്ട് തന്നെ നമ്മൾ വായനക്കാരിലപ്പുറം ഈ കഥാപാത്രം തന്നെ അവരെ കണ്ടെത്തുന്നതിൻ്റെ ചില രീതികളിലേക്കാണ് കഥയുടെ ഒഴുക്കുള്ളത് എന്നാണ് പറയുന്നത്. ഫോഴ്സ് ഓഫ് ടൈലർ ഫിക്ഷൻ, ഓൺ ദ വൺ ഹാൻഡ് ഫാമിലി നേർച്ചേഴ്സ് ആൻഡ് സസ്റ്റെയിൻസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് പ്രൊവൈഡ്സ് ഹിം ഓർ ഹർ ദ ബേസിക് ഐഡൻറ്റിറ്റി ആൻഡ് ഓൺ ദ അദർ ഇറ്റ് ഈസ് ഓൾസോ എ യൂണിറ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ ആൻഡ് ക്യാൻ സ്ട്രിപ് ദ ഇൻഡിവിജ്വൽ ഓഫ് ദ ഐഡൻറ്റിറ്റി. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഓൺ ദ ഹാൻഡ്, ഒരു ഭാഗത്ത് ഫാമിലി എന്ത് ചെയ്യുന്നു, ഇത്തരം കുട്ടികളെ നോക്കാനുള്ള പെടാപ്പാടിലാണ് അല്ലേ, അങ്ങനെ ഇൻഡിവിജ്വൽ ആ ഇൻഡിവിജ്വൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഫാമിലി ഒരു ഭാഗത്തുള്ളത്. പിന്നെയോ ആൻഡ് പ്രൊവൈഡ്സ് ഹിം ദ ബേസിക് ഐഡൻറ്റിറ്റി ആണ്. ഒരു ഭാഗത്ത് ഈ കുട്ടി ആരാണെന്ന് കുട്ടിയെ കൊണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഫാമിലി ഭാഗത്ത് നടത്തുന്നു. അതേസമയം അപ്പുറത്ത് മറ്റൊരു കാര്യം വരുന്നുണ്ട്. എന്താണ്? ചെൽസോ യൂണിറ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ, ഇങ്ങനെയൊക്കെ ശ്രമം നടത്തുന്നതിലും ഒരു മുരടിപ്പ് ലൈഫിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സ്റ്റാഗ്നേഷനാണ്. എന്താണ്? കസ്റ്റിപ് ദ ഇൻഡിവിജ്വൽ ഫിസാഗ്. ഈ ഇൻഡിവിജ്വലിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നിടത്തോളം ഒരു അപമാനമായിട്ട് അവർക്ക് തന്നെ തോന്നുന്നൊരവസ്ഥയും ഇതിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റാഗ്നേഷൻ്റെയും അതുപോലെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയുടെയും ഒരു വലിയ പ്രശ്നം ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇൻ മെനി വേയ്സ് ദ സ്റ്റോറി ഈസ് അബൌട്ട് ദ സെർച്ച് ഫോർ ദ സെൽഫ് വിച്ച് എൻഡ്സ് ഇൻ ബെറ്റ്സ് റിയലൈസേഷൻ ദാറ്റ് ഷീ ഈസ് എംപ്റ്റി സഡൻലി വൈറ്റ് ലൈക്ക് ദ ഫോം ഓഫ് ട്രെയിൻ സ്റ്റേഷൻ. ഈ പല രീതിയിലും ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഈ കഥാപാത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദ സ്റ്റോറി ഈസ് അബൌട്ട് ദ സെർച്ച് ഫോർ സെൽഫ് സ്വയത്തെ ആത്മത്തെ അന്വേഷിക്കുന്ന സ്വയത്തെ അന്വേഷിക്കുന്ന ഞാൻ ആരെന്നതിനെക്കുറിച്ച് സ്വയം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കഥയിലേക്ക് ഇത് പോകുന്നുണ്ട്. വിച്ച് ഏൻസ് ഇൻ, ഇനി ഈ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ബെറ്റ്സ് റിയലൈസേഷൻ. അവസാനം ഇതിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള സ്ത്രീ, ഈ കുട്ടിയുടെ അമ്മ, ബെറ്റ്സ് റിയലൈസേഷൻ, അവരുടെ തിരിച്ചറിവാണ് ദാറ്റ് ഷീ ഈസ് എംപ്റ്റി അല്ലേ. ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും
ഞാൻ അനാഥയാണെന്നുള്ള എന്നെ എനിക്കാരും ഇല്ലെന്നുള്ള അല്ലെങ്കിൽ ഞാൻ മുഴുവൻ ശൂന്യമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കഥ പോകുന്നുണ്ട്. സഡൻലി വൈറ്റ് അല്ലേ, അങ്ങനെ ഒരു ശൂന്യ അവസ്ഥയിലേക്ക്, ലൈക്ക് ദ ബോംബ് ഡൗട്ട്സ് ട്രെയിൻ സ്റ്റേഷൻ, ഒരു ബോംബ് പൊട്ടിയ ട്രെയിൻ സ്റ്റേഷൻ പോലെ, ഒന്നും അവശേഷിക്കാത്ത ഒരു ട്രെയിൻ സ്റ്റേഷൻ പോലെ ഈ ആൾ ആയി മാറുന്നു എന്നതുകൂടിയാണ് ഈ കഥയുടെ ഒരു കഥാതന്തു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എന്ത് ചെയ്യാം, ഈ കഥയിലേക്ക് പോകാം. ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് എന്ന കഥയിലേക്ക് പോകും. സോ ഒന്നുകിൽ നിങ്ങൾ കേൾക്കുക, ഇൻട്രൊഡക്ഷനൊക്കെ വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുക, എന്നിട്ട് കഥ നമുക്ക് കേൾക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റോപ്പ് ദ ക്ലാസ് ഹിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.